ഏഷ്യനെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്നെ വിളിച്ചിരുന്നു. ഇതേപോലെ ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ റേറ്റിംഗ് കുറവാണ്, ടി ആർ പി കുറവാണ്, ആൾക്കാർ കാണുന്നില്ല, നിങ്ങളൊന്ന് വരണം, ഗസ്റ്റായിട്ട് വരാൻ പറ്റുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു പറ്റൂല. 10 ദിവസം മുമ്പ് വീണ്ടും വിളിച്ചു, വരണം, ഗസ്റ്റായിട്ടൊന്ന് വരണം, ഒരു 2-3 ദിവസത്തേക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ആലോചിച്ചിട്ട് ശരി, വീണ്ടും വിളിച്ചപ്പം ഗതിയായിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നു. ചെന്നതിന് ശേഷം ഗസ്റ്റ് എന്ന് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ ഹൗസിൻ്റെ അകത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ക്യാരവിന് വെച്ച് ഇവർ പറഞ്ഞു, അവിടെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ കണ്ടസ്റ്റൻസിനും ക്യാരക്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നു. അതേപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര സൈലൻ്റായിട്ട്, ഭയങ്കര സൈലൻ്റായിട്ട് അധികം ആക്റ്റീവ് അല്ലാത്ത ഒരു ഗസ്റ്റ് ആയിരിക്കണം, അറ്റ് ദി സെയിം ടൈം സൈലൻ്റായിട്ട് ഓരോരുത്തരെ പ്രൊവോക്ക് ചെയ്യണം, അതിനോടൊപ്പം സാഗറിനെയും അഖിൽ മാരാറിനെയും ടാർഗറ്റ് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയതിന് ശേഷം അവർ പറഞ്ഞ പ്രകാരം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഗെയിം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ പല കാര്യങ്ങളും കാണുന്നത് ശരിയല്ല എന്ന് തോന്നിയ സമയത്ത് ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ചു ഇത് ശരിയല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞു. അതൊന്നും നിങ്ങൾ കാണണമെന്നില്ല. 24x7 പോലും ഫുള്ളി എഡിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ ഈ പുറമേ കാണുന്നതല്ല കാണുന്നത്. 24x7 പോലും എഡിറ്റഡ് ആണ്. എപ്പിസോഡ് എന്ന് പറയുന്നത് അതിനെക്കാട്ടി എഡിറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ആടിനെ പട്ടിയാക്കുന്നതും പട്ടീനെ ആടാക്കുന്നതും ഒരു ഷോയാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉടായിപ്പാണ്. ഓക്കെ, ഉടായിപ്പാണ്. അതിൻ്റെ കാണുന്ന ജനങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. കാരണം നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ചിട്ടാണ് ഇത് കളിക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൽ ഞാൻ പറയട്ടെ, ഇതിൽ തന്നെ വീഴാതിരിക്കുക, മനസ്സിലായോ? ഞാൻ പറയട്ടെ, ഞാൻ സീസൺ 4 അകത്ത് പോയൊരു കണ്ടസ്റ്റൻ്റാണ്. ഞാൻ ഇറങ്ങി അവസാന നിമിഷത്തിൽ കാണിച്ച 24x7 പലതും നിങ്ങൾ കണ്ട് കാണത്തില്ല. ഞാൻ അവിടെ നടക്കുന്ന അനീതിയും കാര്യങ്ങളുടെ എഗൻസ്റ്റ് ആയിട്ട് ഞാൻ അവിടെ ബിഗ് ബോസിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ എന്നെ എന്ത് ചെയ്തു, പുറത്താക്കി. അതിൽ മൊത്തം കാര്യങ്ങളും പുറത്തു വന്നില്ല. അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തു വെച്ച് എന്നെ നെഗറ്റീവ് ആക്കണമെങ്കിൽ എനിക്ക് അതിലൊന്നും പറയാനില്ല. ഓക്കെ, ഇത് ഈ ഒരു ഷോ വെച്ചിട്ട് അതിലുള്ള ആൾക്കാരെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. ഓക്കെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി കാണുന്നുള്ളവർക്ക് കാണാം, അത് വെച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സോഷ്യൽ മീഡിയ കിടന്ന് അടി കൂടുന്നതും വെറുതെയാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറയട്ടെ, ഇത്രയും വലിയൊരു സ്റ്റാർഡം ഉണ്ടാക്കി ഞാൻ അതിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് പോകണം. എനിക്ക് ഈ ബിഗ് ബോസിനെ പറ്റി ഒന്നും അറിയത്തില്ല, ഈ ഷോവിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാതെ കയറിയ ഒരു ആളാണ് ഞാൻ. അന്ന് എനിക്ക് കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു, ഇന്ന് എനിക്ക് ഒരു കോൺട്രാക്റ്റും ഇല്ല. അതുകൊണ്ട് എനിക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയും. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ കാണുന്നുള്ളവർ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യരുത്, ഇമോഷണലി അഡിക്റ്റഡ് ആവരുത്. കാരണം നിങ്ങൾക്ക് തന്നെയാണ് ദോഷം, മനസ്സിലായില്ലേ? അവർ നമ്മുടെ ഇമോഷൻസിനെ വെച്ച് കളിക്കും. അത് മാത്രമല്ല, ദൈവത്തോർത്ത് ഞാൻ പറയാണ്, ഇത് വെച്ചിട്ട് പുറമേ നിങ്ങൾ അടി കൂടി കഴിഞ്ഞാൽ വെറുതെയാണ്. ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെടട്ടെ, അത്രേ ഞാൻ പറയുന്നേന്നുള്ളൂ. അതുകൊണ്ട് ബിഗ് ബോസ് വെൽ പ്ലേഡ്. ഓക്കെ, വെൽ പ്ലേഡ് ബിഗ് ബോസ്. അഗൈൻ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ കാണിക്കുന്ന അനീതികൾ ചൂണ്ടിക്കാണിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് ശബ്ദം ഉയർത്തിയപ്പോൾ നിങ്ങൾ എന്നെ വീണ്ടും പുറത്താക്കി. വെൽ പ്ലേഡ് വിളിച്ചു വരുത്തി അഭിമാനിച്ചതല്ല, മനസ്സിലായില്ലേ? അവർ ഉടായിപ്പാണെന്നുള്ളത് എനിക്ക് ബിഗ് ബോസിനെ എക്സ്പോസ് ചെയ്യാൻ പറ്റി. എന്താ രണ്ട് സ്റ്റാൻഡ്, എന്താ ബിഗ് ബോസിന്, അതെന്താ പല കാര്യങ്ങൾ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും എന്താ പുറത്ത് കാണിക്കാത്ത, അവിടെ കാണിക്കുന്ന എന്തിനാ ഈ ആടിനെ പട്ടിയാക്കുന്ന പട്ടിയാടാക്കുന്നെ? ഇത് എനിക്ക് ചോദ്യം ചെയ്യാം, എനിക്കിപ്പോൾ കോൺട്രാക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ചോദ്യം ചെയ്യാനുള്ള ചോദിച്ചു, അവിടെ ചോദിച്ചപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതിനൊരു തീരുമാനമാക്കിയിട്ട് ഞാൻ ഇതിന് പുറത്ത് പോകത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിക്കാനും പോണില്ല. അതിൽ എന്നെ നെഗറ്റീവ് ആക്കുന്ന കാര്യങ്ങൾ മാത്രമേ കാണിക്കൂ. അവിടെ സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നു. 4th സീസണിലെ റോബിൻ ഉണ്ടായിരുന്നു, മനസ്സിലാക്കട്ടെ. അല്ല, 4th സീസണിലെ റോബിൻ ഫുൾ ഉണ്ടായിരുന്ന ഒന്നാമത്തെ കാര്യം ഞാൻ ഈ ഷോ കാണാറില്ല. ഞാൻ അവിടുത്തെ പറഞ്ഞു, ഞാൻ ഈ ഷോ ഒന്നും കാണാറില്ല, എൻ്റെ പ്രോമോ മാത്രം 1-2 എണ്ണം കണ്ടു. അതൊന്നും കുഴപ്പമില്ല, നീ വന്നാൽ കുറച്ച് ഒരു കാണും, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കാണും എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ വന്നത്. ഒരു മാരാറിന് മസാജ് കൊടുത്ത് പ്രതികാരം കിട്ടിയതോ? ഓക്കെ, ഇനി അടുത്തൊരാൾ വരുന്നുണ്ട്, പുള്ളിക്കാനെടുത്ത് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. രജിത് കുമാർ വരുന്നുണ്ട്. പുള്ളിക്കാനും പുള്ളിക്കാൻ്റെ സോപ്പിട്ട് നിൽക്കാൻ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വെട്ടി തുറന്ന് പറയുകയും ചെയ്യും.